ഹലോ, വെൽക്കം ടു സിബിസ് പാരഡൈസ്. ഞാൻ സിബി. ഇന്ന് നമുക്ക് കോഡ്ലൈൻ പ്ലാന്റിൻ്റെ കെയർ, പ്രൊപ്പഗേഷൻ, എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കോഡ്ലൈൻ പ്ലാന്റ്, ഹവായിയൻ ടി ഐ പ്ലാന്റ്, ഗുഡ് ലക്ക് പ്ലാന്റ് എന്നൊക്കെ പേരുള്ള മനോഹരമായൊരു ചെടിയാണിത്. കോളേജ് ചെടികളെ പോലെ ഇലകളുടെ മനോഹരമായ വർണ്ണ വൈവിധ്യം കൊണ്ട് നമ്മുടെ പൂന്തോട്ടം മനോഹരമാക്കാൻ പറ്റിയ, എളുപ്പത്തിൽ പരിപാലിക്കാൻ പറ്റിയ കോഡ്ലൈൻ പ്ലാന്റ്സിൻ്റെ കെയറിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രൈറ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന, ഔട്ട്ഡോറായും ഇൻഡോറായും വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണിത്. 12 മണിക്കൊക്കെയുള്ള ഡയറക്റ്റ് സൺലൈറ്റ് ഇവർക്ക് താങ്ങാൻ പറ്റില്ല. ഇലകൾ കരിയാനാണ് അവർ. ഇൻഡോറിൽ വളർത്തുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള ജനലിൻ്റെയൊക്കെ അരികിൽ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. 10 ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഔട്ട്ഡോറിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ ചെടികളൊന്നുകൂടി ഉഷാറായി കിട്ടും. കോഡ്ലൈൻ പ്ലാന്റ്സിന് നല്ല നീർവാർച്ചയുള്ള പോട്ടിങ്സ് വേണം കൊടുക്കാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ആവശ്യമുള്ള ഒരു ചെടിയാണ്. മഴക്കാലത്താണ് ഇത് നല്ല ലഷായിട്ട് വളരുന്നത്. പുതിയ ബ്രാഞ്ചസൊക്കെ വന്ന് ഇലകളൊക്കെ വന്ന് നല്ല ഭംഗിയുള്ള ചെടികളാകും മഴക്കാലത്ത്. അതുപോലെ തന്നെ ഒരുപാട് വളങ്ങളൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണ്. മാസത്തിലൊരിക്കൽ ഒരു അര സ്പൂൺ NPK 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താലും ഇത് നന്നായി വളരും. ഒരുപാട് കീടങ്ങളൊന്നും വരാത്ത ചെടി കൂടിയാണ് കോഡ്ലൈൻ പ്ലാന്റ്സ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഹാൻഡ് വാഷ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേപ്പെണ്ണ ഏതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടങ്ങളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പ്രൊപ്പഗേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാട്ടർ പ്രൊപ്പഗേഷനും ചെയ്യാൻ പറ്റും, നമുക്ക് സോയിൽ പ്രൊപ്പഗേഷനും ചെയ്യാൻ പറ്റും. മഴക്കാലത്ത് ഇതിൻ്റെ ഓരോ നോട്ട്സിൽ നിന്നും ചെറിയ ചെറിയ വേര് വരും. അത് മുറിച്ച് നട്ട് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ ഒക്കെ നീളമുള്ള കമ്പ് മുറിച്ച് മണ്ണിൽ വെച്ചോ അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ചോ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും. വെള്ളത്തിലാണെങ്കിൽ നന്നായി വേര് വന്ന ശേഷം നമ്മൾ മണ്ണിലേക്ക് പറിച്ച് നട്ടാൽ മതി, മാറ്റി നട്ടാൽ മതി. അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ വെച്ചും നമുക്ക് ഇൻഡോഴ്സിൽ വെക്കാൻ പറ്റിയൊരു ചെടിയാണിത്. പിന്നെ ഇതിലൊരു കായുണ്ടാകും. ആ കായ് പാകിയാലും നമുക്ക് പുതിയ ചെടികൾ കിട്ടും. കോഡ്ലൈൻ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇതൊരു പെരണിയൽ ഫ്ലവറിംഗ് പ്ലാന്റാണ്. ചില ചെടികൾ നല്ല മീഡിയം ഹൈറ്റിലും ചില ചെടികൾ നല്ല ചെറിയൊരു മരമായിട്ടും വളരും. അപ്പോൾ എനിക്കറിയാവുന്ന ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് അറിയാമെങ്കിൽ അത് കമൻ്റായിട്ട് പറയണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വിഷയമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ. ഹാപ്പി ഗാർഡനിങ്.